രാജും ഇന്ദ്രനൊക്കെ കുട്ടിയായിരുന്നു. അപ്പോൾ സുഖേട്ടനുള്ള കാലത്ത് എങ്ങനെയായിരുന്നു ചേച്ചി അന്നത്തെ ഒരു അന്നത്തോണം? അയ്യോ, സുഖേട്ടന് എന്താ വെച്ചാൽ ഒരിക്കലും ഒരു വലിയ സീരിയസ് അച്ഛനായിട്ട് പെരുമാറി ഞാൻ കണ്ടിട്ടില്ല. വീട്ടില് അതാ ഞാൻ പറഞ്ഞത്, അഹങ്കാരം മറ്റേതൊക്കെ പറയുമ്പോൾ വീട്ടിൽ വന്ന് കിടന്നാൽ ക്രിക്കറ്റ് കളി, ഡാൻസ് എന്ന് വേണ്ട. ഞങ്ങളുടെ പഴയ കുഞ്ഞാലുമൂട്ട് ജംഗ്ഷനിലെ വീട്ടിലുള്ള അവരോടൊക്കെ ചോദിച്ചാലറിയാം, പല വീടുകളിലെ കണ്ണാടിയൊക്കെ ക്രിക്കറ്റ് കളിച്ച് പൊട്ടും, അദ്ദേഹം തന്നെ മാറ്റിയിട്ട് കൊടുക്കും. അതൊരു സ്ഥിരം പതിവാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഒരു പരസ്യം ഞാൻ കാണുന്നുണ്ട് ടി വിയിൽ. അപ്പോഴൊക്കെ ഞാൻ ഓർക്കുമ്പോൾ സുഖേട്ടൻ ഇതുപോലെ ഒരു നാലഞ്ച് കണ്ണാടി അപ്പുറം പൊട്ടിക്കുമായിരുന്നു, അച്ഛൻ സിക്സ് അടിക്കുന്നത് കാണിച്ചു തരാം അവിടെ എന്നൊക്കെ പറഞ്ഞ ഒരു ഒറ്റ അടി അപ്പുറത്തെ ഗ്ലാസ് പൊട്ടും. അത് അത്ര ഫ്രണ്ട്ലി ആയിരുന്നു, വഴക്ക് പറയത്തില്ല. വഴക്ക് പറഞ്ഞ ജോലിയൊക്കെ അമ്മയ്ക്കാ, ഞാനെ കിടന്നിങ്ങനെ അറിയാമല്ലോ, നമ്മളമ്മമാര് ഹോംവർക്ക് ചെയ്തില്ലെങ്കിലും പഠിച്ചില്ലെങ്കിലും ഒക്കെ വഴക്ക് പറഞ്ഞു. അമ്മയ്ക്ക് വെപ്രാളം തന്നെ, നാളെ ടീച്ചറെ ക്ലാസ്സിൽ അടിക്കുമോ എന്നൊക്കെ വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ സുഖമായിട്ടൊരു ഒന്നും സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. പക്ഷേ പഠിക്കാൻ സമയത്ത്, പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് പറഞ്ഞു എല്ലാം പഠിച്ചിട്ട് പോകണം, എനിക്കതിൻ്റെ ഉത്തരം അറിഞ്ഞുകൂടായിരുന്നു, ഇതിൻ്റെ ഉത്തരം അത് പറയാൻ പാടില്ല, നിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത് എന്ന് പറയും. രണ്ടുപേരും സ്റ്റുഡിയോസ് ആയിരുന്നു. അതെ അതെ, അത് പ്രത്യേകിച്ച് സുഖേട്ടനുള്ളപ്പോൾ അത് വളരെ ഇതായിട്ട് ആ കാര്യം മാത്രം പറയും. മോനെ, അതാണ് ഏറ്റവും വലിയ ധനം ഒരു മനുഷ്യൻ്റെ, പഠിപ്പ്, വിദ്യാഭ്യാസം. അതിലൂടെ നമുക്ക് നേടുന്ന വിവരം, ഒരു ലോകപരിചയം എന്നൊക്കെ പറയുന്നത് വളരെ വലുതാണ്. വെറും പൈസയുടെ മുമ്പിൽ അതൊന്നുമല്ല. അപ്പോൾ അത് പറയാം, പൈസയൊന്നും അല്ല പ്രധാനം, നമുക്കിതുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് പൈസ ഉണ്ടാക്കാവുന്നു.